നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കെ കെ ശൈലജ ടീച്ചർ എന്ന മുൻ ആരോഗ്യമന്ത്രിയെ, അതായത് കേരളത്തിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി ടീച്ചറെ എല്ലാവർക്കും അറിയാം. ടീച്ചറെ എല്ലാവർക്കും ബഹുമാനമാണ്. നമുക്കൊക്കെ രാഷ്ട്രീയ ഭേദമന്യേ അവരുടെ പ്രവൃത്തികളും അവരുടെ പ്രതികരണങ്ങളും അവർ ഇടപെടലുകളും അവരുടെ ഇടപെടലുകളും ഒക്കെ വളരെ സ്തുത്യർഹമായ രീതിയിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആണ് കെ കെ ശൈലജ ടീച്ചർ വീര പഴശ്ശിരാജയുടെ ജന്മദിനത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ഇട്ടിട്ട് ടീച്ചർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പോസ്റ്റിന് താഴെ അവരുടെ കമൻ്റ് ഇടാനുള്ള സംവിധാനം ഓഫാക്കി. അതായത് എന്താ സംഭവിച്ചത്? അവരെ അനുകൂലിച്ചുകൊണ്ടൊക്കെ ചിലർ കമൻ്റ് ഇട്ടു. ഈ പഴശ്ശിരാജയെ അനുകൂലിച്ചുകൊണ്ട് കമൻ്റ് ഇട്ടത് ചില ജിഹാദികൾക്കും ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കും സഹിച്ചില്ല. അവർ ടീച്ചറെ യാതൊരു നിലവാരവുമില്ലാത്ത രീതിയിൽ വിമർശിക്കാനും ചീത്ത വിളിക്കാനും തുടങ്ങി. അപ്പോൾ അവൻ ടീച്ചർ പോസ്റ്റ് ഇട്ടും പോയി, അത് പിൻവലിക്കാനും പറ്റില്ല, ഈ ചീത്ത കേൾക്കാനും നിവൃത്തിയില്ലാതായി കഴിഞ്ഞപ്പോൾ പാവം പിടിച്ച ടീച്ചർ ഈ കമൻറ്റ് ബോക്സ് ഓഫാക്കുകയായിരുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ദുരന്തമുഖത്തിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു തരത്തിലുള്ള ഒരു വല്ലാത്ത മത വെറിയുടെ, മത വർഗീയതയുടെ, മത തീവ്രവാദത്തിൻ്റെ പ്രഥമ സൂചനകളായിട്ട് വേണം ഇതിനെ കാണാൻ. കാരണം കെ കെ ശൈലജ ടീച്ചറെ പോലെ ഒരു വ്യക്തി, ഒരു സ്ത്രീ, ഒരു പൊതുപ്രവർത്തക, മുൻ മന്ത്രി, എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു സ്ത്രീ, ഈ സ്ത്രീയുടെ പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ അവർ കേരളവർമ്മ പഴശ്ശിരാജയെ അനുകൂലിച്ച് അവർ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് അവരെ ഇത്രയധികം വിമർശിക്കാൻ ഉള്ള മനസ്സ് കാണിച്ച ആ മതവെറി, നമുക്കൊരിക്കലും അതൊരു സാധാരണ മതവെറിയായിട്ടോ മത തീവ്രവാദമായിട്ടോ കാണാൻ പറ്റില്ല. വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ ജന്മദിനത്തിൽ ഒരു പോസ്റ്റ് ഇട്ട മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ കെ കെ ശൈലജയ്ക്കെതിരെ ഇസ്ലാമിസ്റ്റുകൾ കൂട്ടത്തോടെ രംഗത്ത് വരികയായിരുന്നു. ടിപ്പുവിനെ ഇകഴ്ത്തി പരാമർശം നൽകി എന്ന പേരിലാണ് സൈബർ ആക്രമണം. പഴശ്ശിരാജയെ പരിഹസിച്ചും കമൻറ്റ് ബോക്സിൽ പരാമർശങ്ങൾ വന്നു. ടിപ്പുവിൻ്റെ നേതൃത്വത്തിൽ മലബാറിനെതിരെ കടുത്ത ആക്രമണം നടക്കുകയും ഇതിനെ പഴശ്ശിരാജ ചെറുക്കുകയും ചെയ്തു. പഴശ്ശിയുടെ സൈനിക നീക്കം 1792 ടിപ്പുവിനെ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയെന്നുമായിരുന്നു വിശദീകരണം. അതുപോലെ ശൈലജ ടീച്ചർ ചരിത്രം വളച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചത്. 1782 പിതാവിൻ്റെ മരണത്തിന് ശേഷം ടിപ്പു മൈസൂർ സുൽത്താനായി. ടിപ്പുവിൻ്റെ നേതൃത്വത്തിൽ മലബാറിൽ മുമ്പത്തേതിലും കടുത്ത ആക്രമണം നടന്നു. ഇതൊക്കെ ചരിത്രം എന്തെന്നറിയാൻ വയ്യാതെ വെറും മതത്തിൻ്റെ പേരിൽ മാത്രം ടിപ്പു സുൽത്താൻ എന്ന അധിനിവേശക്കാരനെ, എന്ന കൊലയാളിയെ ന്യായീകരിച്ചുകൊണ്ട്, അവൻ അയാളെ പുകഴ്ത്തിപ്പാടണം എന്ന് ന്യായീകരിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ജിഹാദികളും നടത്തിയ ക്രൂരമായ ആക്രമണമാണ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ഉണ്ടായത്. കെ കെ ശൈലജ ടീച്ചറെ സംഘിയാക്കിയും സംഘബന്ധുവാക്കിയും സംഘിണിയാക്കിയും ഒക്കെ പരിഹസിച്ചുകൊണ്ടാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പോസ്റ്റുകൾ ഇട്ടത്. ഇത് ഒരു വലിയ വിപത്തിൻ്റെ, അല്ലെങ്കിൽ വലിയ ഒരു വെല്ലുവിളിയുടെ, ജനങ്ങൾ, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, കേരളീയർ നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയുടെ തുടക്കമാണ് എന്ന് രാഷ്ട്രീയ സാമൂഹ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കഷ്ടം തന്നെ. ഇത്തരത്തിൽ ഇവിടെ ചിന്തിച്ച് മതവെറിയുടെ വിഷവിത്തുകൾ ഇവിടെ ഇങ്ങനെ വിതയ്ക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടല്ലോ. ഇവർക്കൊക്കെ ആരാണ് പ്രോത്സാഹനം കൊടുക്കുന്നത്? സി പി എമ്മും മുഖ്യമന്ത്രിയുമൊക്കെ പ്രീണനം പറഞ്ഞ് ഇനിയും നടന്നുകൊള്ളൂ. ഇവിടെ ജനങ്ങൾ വലയും. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അതാണിപ്പോൾ കെ കെ ശൈലജ ടീച്ചറുടെ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകളിലൂടെ കണ്ടത്. അവർക്ക് കമൻറ്റ് ബോക്സ് ഓഫാക്കേണ്ടി വന്നത്.